വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പം എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പഴയ കുക്കറുകൾ ഇതുപോലെ ധാരാളം പല സൈസിലും പല ബ്രാൻഡിൻ്റെയൊക്കെ കാണും. അപ്പം നമ്മുടെ ഈ കുക്കറൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെളുപ്പിച്ചൊക്കെ വെക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് ദിവസവും പാചകം ചെയ്യുമ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒന്നിലെ കരിഞ്ഞു പിടിക്കും, അല്ലെങ്കിൽ അത് എന്താ പറയുന്ന ചുറ്റുമൊക്കെ പറ്റി പിടിക്കുന്നൊക്കെ കറികളൊക്കെ നമ്മൾ വെക്കുമ്പോഴും അതുപോലെ നമ്മൾ എന്താ പറയുന്നത് ചക്കയൊക്കെ വരട്ടുമ്പോഴും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് കരിഞ്ഞു പിടിക്കുകയൊക്കെ ചെയ്യും, അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ കുക്കറ് പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് കുക്കറും നല്ല ക്ലീനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. നമുക്കിത് കുക്കറിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ അതായത് നമുക്കതിൻ്റെ വെയിറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് 5 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. എന്നിട്ട് ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം പോലത്തെയാണിത്. അതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. നല്ല ചൂടുവെള്ളത്തിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. അപ്പം നമുക്ക് എത്ര കുക്കറുണ്ടോ അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഇത് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതായത് ഡിഷ് വാഷിൽ കൂടെ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, അത് നമുക്കൊരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതും 3 ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും 3 കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിന് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഈ എല്ലാ കുക്കറുകളുടെ എല്ലാം വെയിറ്റാണ് ഇരിക്കുന്നത്. ഈ വെയിറ്റൊക്കെ കണ്ടോ, കളറൊക്കെ മങ്ങിയിരിക്കുന്നതാണ്. ഇതൊക്കെ കുറച്ച് പഴയതായതുകൊണ്ട് ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ കളറൊക്കെ മങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ വെയിറ്റാണ് ക്ലീൻ ചെയ്യുന്നത്. മുഴുവൻ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റെങ്കിലും ഇതിനകത്ത് ഇട്ടാൽ നല്ലതാണ്. പക്ഷേ ഇത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് 5 മിനിറ്റ് ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല, എല്ലാം അത് ക്ലിയറായി വന്നോളും. ഇപ്പം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന വെയിറ്റ് ഓരോന്നും എടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഉപയോഗിക്കാത്ത പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്താലും മതി. നമുക്ക് സ്ക്രബറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സ്ക്രബൊന്നും ഉപയോഗിക്കേണ്ട. ഇതുപോലെ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കുന്ന അഴുക്കുകളെല്ലാം ഇതിനകത്ത് പൊയ്ക്കോളും. ഇതുപോലെ ഓരോ വെയിറ്റും എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റിലൊക്കെ എപ്പോഴും ഇതുപോലെ എന്താ പറയുക, കഞ്ഞിവെള്ളത്തിൻ്റെയും അതുപോലെ കറിയുടെയൊക്കെ ഇത് കയറി ഇങ്ങനെ ഇരുന്ന് കുക്കറിൻ്റെ വെയിറ്റ് എല്ലാം പെട്ടെന്ന് വൃത്തികേടാകും. അപ്പോൾ ഓരോ വെയിറ്റും എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇതിനിടയിലുള്ള അഴുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആകുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഇരിക്കുന്ന ബാക്കി വെയിറ്റെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഞാൻ ഈ വെയിറ്റൊക്കെ ഒന്ന് ബ്രഷ് കൊണ്ട് ക്ലീനാക്കി എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ പാത്രം കാണുമ്പോൾ തന്നെ അറിയാം ഈ വെയിറ്റിനകത്തു നിന്ന് ഇറങ്ങിയിരിക്കുന്ന ചെളികളൊക്കെയാണിത്. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. കാരണം നമ്മൾ എപ്പോഴും വെയിറ്റൊക്കെ എടുത്ത് കുക്കറിൻ്റെ മുകളിലിട്ട് വെക്കും, പക്ഷേ അത് പിന്നീട് മാറ്റി വെക്കത്തേ ഉള്ളൂ. പക്ഷെ വല്ലപ്പോഴുമൊക്കെ ഇതുപോലെ ആഴ്ചയിലൊന്നൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താലും നമ്മുടെ വെയിറ്റ് ദീർഘനാൾ സൂക്ഷിക്കാനും പറ്റും. എന്ത് പറഞ്ഞു, ഇതിന് ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ വെയിറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ കയറിയിരുന്ന് നമുക്ക് കുക്കറ് എന്ത് പറയുന്നത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളൊക്കെ മാറ്റാനായിട്ട് ഇതുപോലുള്ള ക്ലീനിങ് കൊണ്ട് നമുക്ക് പറ്റും. അപ്പം നമ്മൾ അതേ സൊല്യൂഷൻ ഒഴിച്ചിട്ട് തന്നെയാണ് ഈ കുക്കർ നന്നായിട്ട് തേച്ച് കഴുകുന്നത്. അപ്പോൾ ഇരിക്കുന്ന എല്ലാ കുക്കറും ഇതുപോലെ ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊരു ഇട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് കഴുകാം. നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് എത്രമാത്രം വെയിറ്റിനകത്തൊക്കെ ചെടി ഉണ്ടായിരുന്നു എന്നൊക്കെ. ഭയങ്കര പതയാണ് ഇതിന്.
അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളുക്കും. പിന്നെ നല്ലൊരു ഇവിടെ എല്ലാം ഉരച്ചൊന്ന് കഴുകിയാൽ നമ്മുടെ കുക്കർ നല്ല പുതുപുത്തൻ പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കുക്കറിൻ്റെ പിടിയൊക്കെ അത് അതേ സൊല്യൂഷൻ ഒഴിച്ച് തന്നെ വൃത്തിയായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ സൈഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൂത്ത്ബ്രഷ്, പഴയ ടൂത്ത്ബ്രഷ് ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇത് നന്നായി നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പുതുപുത്തൻ പോലെ തിളങ്ങുന്നത് കാണാം. ഞാൻ ഇന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ആ സോപ്പ് ഓയിലും എല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി കഴുകണ്ടാവും. ഇപ്പോൾ നമ്മുടെ കുക്കർ കാണുമ്പോൾ തന്നെ അറിയാം വർഷങ്ങളായിട്ടുള്ള കുക്കറാണ്. ഇന്ന് ഉപയോഗിക്കുന്ന കുക്കറുകൾ തന്നെയാണ് ഇതൊക്കെ. ഉണ്ടോ, ഇതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ പുറകു ഭാഗത്തെ കരിയൊക്കെ എങ്ങനെയാണ് കളയുന്നതെന്ന് നോക്കാം. നമ്മൾ ബ്രഷ് ഇട്ട് തേച്ച് വെച്ചിരുന്ന ആ വെയിറ്റ് ഒന്നും കൂടെ ടാപ്പ് വാട്ടറിൽ തന്നെ കഴുകുക. നോർമൽ വാട്ടറിൽ കഴുകുകയാണ്. നല്ല ചൂടുവെള്ളത്തിലായിരുന്നു നമ്മൾ ഇട്ട് വെച്ചിരുന്നത്. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോഴും ഇതിനകത്തുനിന്ന് കണ്ടോ ചെളിയൊക്കെ വരുന്നുണ്ട്. നല്ല പോലെ ഇതുപോലെ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച അതിനകത്തെ എല്ലാം പിളകി കിടക്കുന്ന ചെളികളെല്ലാം വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ അതിനകത്ത് വീണ്ടും ചെളികളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഈ പാത്രം എടുത്ത് കാണിക്കുന്നത്. പിന്നിപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. നോർമൽ വാട്ടർ നമുക്ക് കഴുകി ഇതുപോലെ എടുത്ത് വൃത്തിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടിഭാഗത്തെ കരിയൊക്കെ എങ്ങനെ നീക്കാമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പം ഗ്യാസ് തീരാറാകുന്ന സമയത്തൊക്കെ ആ റെഡ് കളറിലുള്ള ഒരു ഫ്ലെയിം ആയിരിക്കും വരുന്നത്. ആ സമയത്ത് നമ്മുടെ കുക്കർ അല്ലെങ്കിൽ ഏത് പാത്രമാണേലും ഇതുപോലെ ഒന്ന് കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ സോപ്പൊക്കെ ഈ ഓയിലൊഴിച്ച് ഈ സൊല്യൂഷൻ ഒഴിച്ച് തേച്ചാൽ പോലും പോകത്തില്ല. അപ്പോൾ അതിനൊരു ടിപ്പ് പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഒരു പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പേസ്റ്റ് ഇട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമ്മൾ കുറച്ച് പേസ്റ്റ് കയ്യിലോട്ട് എടുത്തിട്ട് ഈ കരി പിടിച്ച ഭാഗത്തൊന്ന് ഇതൊന്ന് നനച്ച് കൊടുക്കണം ആദ്യം കുക്കർ. അതിനുശേഷം വെറുതെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് 10 രൂപയുടെ ഒരു പേസ്റ്റൊക്കെ വാങ്ങിച്ചാൽ മാത്രം മതിയാകും. അത് കുറേ ഉണ്ടല്ലോ, കുറേ പാത്രങ്ങൾ നമുക്ക് ഇതുപോലെ കരിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുക്കറിലൊക്കെ അടുപ്പത്ത് വയ്ക്കുമ്പം ഇതുപോലെ കരി പിടിച്ചു കഴിഞ്ഞാൽ താമസമല്ലേ കുക്ക് ചെയ്യാനൊക്കെ. അത് തന്നെയല്ലേ പാത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ കരിയൊക്കെ കളഞ്ഞിരുന്നാലാണ് ഒരു നല്ല വൃത്തിയുള്ളത്. അപ്പോൾ ഈ ബാക്കി ക്ലീൻ ചെയ്യുന്ന ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇതുപോലെ പുറകു ഭാഗത്ത് ചെയ്യാനായിട്ട് ഒരു മിനിറ്റെങ്കിലും ഇങ്ങനെ ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നോർമൽ സ്ക്രബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അപ്പം തന്നെ നമുക്ക് കാണാം ഈ കരി ഇങ്ങനെ ഇളകി ഇളകി വരുന്നത് കാണുന്നില്ലേ. അപ്പോൾ ഒട്ടും സമയം വെച്ചില്ലെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു മിനിറ്റ് പോലും അത് വെയിറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഇതിൻ്റെ കരി എല്ലാം നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഈ കുക്കർ നല്ല മേടിച്ച കുക്കർ പോലെ തന്നെ ആകാനുള്ള ഒരു ടിപ്പാണിത്. അപ്പം നിങ്ങൾ ടുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ നന്നായി ഉരച്ചിത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് നോർമൽ വാട്ടറിലൊന്ന് കഴുകിയെടുക്കാം. ഇതാ ഇതുപോലെ നമുക്ക് കഴുകിയെല്ലാം വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനിയും സാധാരണ പോലെ ഉപയോഗിക്കാം. നമുക്കിതൊന്ന് കഴുകി നോക്കാം. കണ്ടോ നമ്മുടെ ഈ കരിയൊക്കെ അത്ഭുതം പോലെ പോയിരിക്കുവാണ്. ഇനി ഒരു കുറച്ചും കൂടെ ഒരു ലൈറ്റായിട്ടുള്ളൊരു കരിയും കൂടെ ഉണ്ട്. അത് നമുക്കിതുപോലെ ഒന്നും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതൊന്ന് തേച്ച് കഴിയുമ്പം അത് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ അതൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല പോലെ ഉരച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാനൊന്നും കൂടെ നല്ലതായിട്ട് പ്രസ് ചെയ്തൊന്ന് തേച്ച് വിട്ടതേ ഉള്ളൂ. അധികം നേരമൊന്നും തേച്ചില്ല, എല്ലാം കൂടെ ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ഇതിൻ്റെ കരിയെല്ലാം പോയി, നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല കുക്കർ നല്ല പുതുപുത്തൻ പോലെ ആയിട്ടുണ്ട്. പഴയ ഒരു കുക്കറായിരുന്നു ഇത്. എന്നിട്ടും ഇത് കണ്ടോ ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാ കുക്കറും ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ കുക്കറാണിത്. ഈ ചെറിയ കുക്കർ ഇതുപോലെ തന്നെ ആ സൊല്യൂഷൻ വെച്ചിട്ട് ഇവിടെ എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകാം. ഇതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവാണ്. ഞാൻ എന്നും ഇതുപോലെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ആഴ്ചയിലൊന്നെങ്കിലും ഇതുപോലെ കുക്കറെല്ലാം എടുത്ത് നന്നായി വൃത്തിയാക്കി വെക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊന്നും വലിയ എന്താ പറയുക കളർ മാറ്റമോ ചെളിയോ ഒന്നും ഇല്ലാത്തത്.
ഇത് നമുക്ക് നല്ലപോലെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എല്ലാ കുക്കറിന്റെയും അടപ്പുകളും ഇതുപോലെ വൃത്തിയാക്കണം. ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ പരിപ്പ് പയർ അതുപോലെ കറികളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ചീറ്റി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പൊക്കെ നന്നായിട്ട് നമ്മളത് ചെയ്ത് കഴിയുമ്പം തന്നെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലും ഒക്കെ ഈ ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഈ സൊല്യൂഷൻ ഒഴിച്ച് നന്നായിട്ട് വൃത്തിയാക്കണം. ഇപ്പോൾ അടപ്പൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ സൊല്യൂഷൻ വെച്ച് കഴുകുന്നതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചെറിയ ടൂത്ത് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് വേണം, പഴയ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം ഇതിനിടയിലുള്ള ചെളികളും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് വാഷർ ഇടുന്ന ഭാഗവും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി വർഷം ഒരു 10-30 വർഷമായ കുക്കറൊക്കെ വീട്ടിലിരിപ്പുണ്ട്. എല്ലാം നല്ല ക്ലീനായിട്ട് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. എല്ലാ കുക്കറും പുതുപുത്തനാക്കി നമുക്ക് വെക്കാൻ പറ്റും. ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലോ എങ്കിലും തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തിരിക്കണം. നന്നായിട്ട് കഴുകിയെടുത്താൽ നമ്മുടെ അടപ്പും എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ആ സൊല്യൂഷൻ കൊണ്ട് വൃത്തിയാക്കിയ കുക്കറുകളാണിതെല്ലാം. കണ്ടോ, ഈ കുക്കറിൻ്റെ പുറം നമ്മൾ നന്നായിട്ടിപ്പം തേച്ച് കഴുകി വെച്ചിരുന്നതാണ്. ധാരാളം കരി ഉണ്ടായിരുന്നൊരു കുക്കറായിരുന്നു, അതൊക്കെ നന്നായിട്ട് നീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ കുക്കറും ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ആഴ്ചയിലൊന്നൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ഞായറാഴ്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറും വൃത്തിയായിട്ടിരിക്കും. ഒത്തിരി നാൾ കേടുകൂടാതെ കുക്കർ വയ്ക്കാനും ഈ ടിപ്പ് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഷ്, അതായത് വെയിറ്റും വാഷറും എല്ലാം ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. കേടുകൂടാതെ ധാരാളം വർഷം നമുക്ക് ഈ കുക്കറുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടിപ്പുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രുക്മ കിച്ചൺ ദിവസവും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല നല്ല റെസിപ്പീസും ഇതുപോലുള്ള ടിപ്പുകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.